എന്നെ നേരെയുള്ള റൂട്ടിൽ നീ എന്നെ ആക്കിത്തരണയല്ല. മനുഷ്യൻ 17 പ്രാവശ്യം 5 വക്തത്തിലും എന്റെ ഈമാൻ നീ എടുത്തു കളയല്ല അല്ലേ. അതുവല്ലാത്ത വിഷയം തന്നെ ഈമാൻ എന്നുള്ളത് ലാനത്തുല്ലാഹി ഇബ്ലീസിന്റെ, അവന്റെ ഈമാൻ അല്ലാഹു ഊരിക്കളഞ്ഞു. എന്തുകൊണ്ട്? അല്ല ബഹുമാനിച്ചതിനെ, അല്ലാദരിച്ചതിനെ. അതെ, അത് നബി അലൈഹിസ്സലാമിന്റെ സുജൂദ് ചെയ്തില്ല എന്ന കാരണം കൊണ്ട് അവന്റെ ഈമാൻ അല്ലാഹു എടുത്തു കളഞ്ഞു. ലോകത്ത് ഏറ്റവും വലിയ ശത്രുവായി ഇല്ലേ. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ആദ നബി അലൈഹിസ്സലാം മുതൽ ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കൾ മുഴുവനും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ശരിയായ ദീനിന്റെ പക്ഷത്തായിരുന്നു, നേരെയുള്ള റൂട്ടിലായിരുന്നു. അത് മുഴുവനും പേപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശത്രുക്കളെ കൊടുത്തിരുന്നു ഇല്ലേ. അതിൽപ്പെട്ട ഏറ്റവും വലിയ മഹാനല്ലേ നമ്മുടെ കരളാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലേ ആ മുത്തിനെതിരെ ശബ്ദിച്ചവരാണ്. അറിയില്ല അനത്തുല്ലാഹി അബൂ ജഹൽ, അള്ളാഹു അവന്റെ ശറിനെ തൊട്ട് ഇല്ലേ അവന്റെ അനുയായികളെ ശറിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, ഹബീബായ മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു പരീക്ഷിച്ചത് എന്തുകൊണ്ടാണ്? അബൂ ജഹൽ എന്ന ഏറ്റവും വലിയ ശത്രു ലഅനത്തുല്ലാഹി അലൈഹി. നിങ്ങളൊന്ന് ആലോചിക്കണം, എന്താണ് ഹബീബായ പുന്നാര മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ പുന്നാര മുത്തു റസൂലുള്ളാ ആ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരീക്ഷിക്കുകയാണ് പടച്ച റബ്ബ്. എങ്ങനെ എങ്ങനെയാണ് പരീക്ഷണം കൊടുക്കുന്നത്? ലഅനത്തുല്ലാഹി അബൂ ജഹലിനെ കൊണ്ട് ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. ആ അബൂ ജഹലിന്റെ മകനല്ലേ ഇക്രിമ, നിങ്ങൾക്കറിയില്ലേ? ആ ഇക്രിമ വന്നിട്ട് പറഞ്ഞോ, ഓ മുഹമ്മദേ, നിന്റെ മതത്തിൽ ഞാൻ വരണമെങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ആശയത്തിൽ ഞാൻ വരണമെങ്കിൽ ഈ കാണുന്ന വെള്ളത്തിന്റെ തടാകമില്ലേ, ആ തടാകത്തിന്റെ അപ്പുറം ഒരു പാറക്കല്ലില്ലേ, ആ കല്ലിനെ ഒന്ന് ആ വെള്ളത്തിന്റെ മുകളിലൂടെ ഒന്ന് വിളിക്കൂ, നിങ്ങളുടെ ചാരത്തേക്ക് വരുന്ന എന്ന് നോക്കട്ടെ. ആരോടാണ് പറയുന്നത്? ലോകത്തിന്റെ നേതാവ് പുന്നാര മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാ പറയുന്നത്? അബീബായ തങ്ങളാ കല്ലിനെ മാടി വിളിക്കുന്നു. ആ കല്ലതാ ലോകത്തിന്റെ നേതാവ് വിളിച്ചു. ആ കല്ല് വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു വരുന്നു. ഇത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് കണ്ട് അന്ന് ഇക്രിമ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഇവിടെ മുഅ്ജിസത്ത് കണ്ടാലും അത്ഭുതങ്ങൾ കണ്ടാലും അല്ലാഹുവിന്റെ ദീൻ, അല്ലാഹുവിൻ കൊടുക്കുന്ന ഹിദായത്തിന്റെ വെളിച്ചം അത് എല്ലാവർക്കും കിട്ടൂല കിട്ടൂ. അല്ല ചില മനുഷ്യരെ ഹിദായത്തിലേക്കും. അതുകൊണ്ടാണ് 17 പ്രാവശ്യം ഒരു മുസൽമാന്റെ നിസ്കാരത്തിലെ അവൻ ദുആ ചെയ്യേണ്ടത്, എന്നെ നേരെയുള്ള റൂട്ടിലാക്കണേ അല്ലാ. അതേതാണ് നേരെയുള്ള റൂട്ട്? സലഫികൾ പറയും ഞങ്ങളുടെ റൂട്ടാണെന്ന്, അതേ വഹാബികൾ പറയും ഞങ്ങളുടെ റൂട്ടാണെന്ന്, കള്ളത്തരീഖത്തിന്റെ ജനങ്ങൾ പറയും ഞങ്ങളുടെ റൂട്ടാണെന്ന്. എന്നാൽ അല്ലാഹ് തന്നെ പറയട്ടെ, സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹ് അനുഗ്രഹിച്ച മഹാന്മാരുടെ റൂട്ടാ. അല്ലാഹ് അനുഗ്രഹിച്ചവർ ആര് തന്നെ പറയണം? അല്ലാഹ് തന്നെ പറയണം. ഉലൈഖല്ലദീന അൻഅമല്ലാഹു മിനന്നബിയ്യീൻ.
അല്ലാഹ് അനുഗ്രഹിച്ചവർ അല്ലാഹുവിന്റെ അമ്പിയാക്കളാണ്. അതേ സുദ്ദീഖീങ്ങളാണ് കേട്ടോ, സുഹദാക്കളാണ് കേട്ടോ, സ്വാലിഹീങ്ങളാണ് കേട്ടോ. അൽഹംദുലില്ലാഹ്, അല്ലാഹ് അനുഗ്രഹിച്ച മഹാന്മാർ അല്ലാഹുവിന്റെ അമ്പിയാക്കളാണെങ്കിൽ ആ അമ്പിയാക്കളിൽ ഏറ്റവും വലിയ നേതാവ് കരളായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ ആ തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ച ദീന, ആ സഹാബത്ത് താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദീന, ആ താബിഈങ്ങൾ അൽഹംദുലില്ലാഹ് തബഉത്താബിങ്ങൾക്ക് പഠിപ്പിച്ച കൊടുത്ത ദീന, ആ തബഉത്താബിങ്ങളാകുന്ന മഹാന്മാർ അവരുടെ ഉസ്താദുമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ദീന, ആ ദീന വന്യരായ ശൈഖുനാ മുർശിദുനാ സൈനുദ്ദീൻ മഖ്ദൂം ഖുദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങൾ കേരളക്കരയിൽ, അതുപോലെ മാലിക്കു ദീനാർ തങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ, അതുപോലെ നമ്മുടെ സാദാത്തീങ്ങൾ കൊണ്ടുവന്ന ദീൻ ശരിയായ ദീൻ, ആ മുസ്തഖീമായ റൂട്ടുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, വന്യരായ ശൈഖുന കാന്തവര ഉസ്താദ്, വന്യരായ ശംസുല്ലുലമായി കെ ഉസ്താദ്, അങ്ങനെയുള്ള മഹാന്മാർ കാട്ടിച്ചു തന്ന ഒരു പാതയുണ്ട്. ആ ദീനുണ്ടല്ലോ, ഹബീബായ തങ്ങൾ വരെ എത്തുന്ന ദീൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതം കണ്ടുപിടിച്ചു, അവിടുത്തെ പ്രവർത്തനം കണ്ടുപിടിച്ചു, അവിടുത്തെ അഖ്വാലുകൾ അഫ്ആലുകൾ മുഴുവനും കണ്ടുപിടിച്ചു, ആ പഠനം മുഴുവനും താബിഈങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു, തബഉ താബിഈങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അതിന്റെ വള്ളിക്ക് പുള്ളിക്ക് മാറ്റമില്ലാതെ അൽഹംദുലില്ലാ നമ്മുടെ ഈ ഭാഗങ്ങളിൽ ഈ മേഖലയിൽ വന്യരായ അതിന്റെ പ്രചരണം ഏറ്റെടുത്തു. ആ ദീനിയായ ശരിയായ ദീനുണ്ടല്ലോ, അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുമല്ലോ. അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നാം. അൽഹംദുലില്ലാ സുന്നത്ത് ജമാഅത്തിന്റെ അതേ ഞാൻ ഈ പറഞ്ഞ മുഴുവൻ മഹാന്മാരും അവർക്കൊക്കെ അല്ലാഹ് സ്ഥാനം കൊടുത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഇന്നല്ലാഹ പടച്ച റബ്ബാകുന്ന അല്ലയുണ്ടല്ലോ, അവൻ ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന മലക്കുകൾ ചൊല്ലുന്നുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യമുള്ള ഈമാനിൽ അടയുറച്ച് ജീവിക്കുന്ന മനുഷ്യ നീ സല്ലോ ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. ഇൻഷാല്ലാ ഹബീബായ തങ്ങളുടെ പേരിൽ സഹാബത്ത് സ്വലാത്ത് ചൊല്ലിയെങ്കിൽ, താബിഈങ്ങൾ ചൊല്ലിയെങ്കിൽ, തബഉ താബിഈങ്ങൾ ചൊല്ലിയെങ്കിൽ, ഞാനും ഇൻഷാല്ലാ നമ്മളും ഇവിടെ ഒരുമിച്ച് കൂടെ വെള്ളിയാഴ്ച രാവിലെ ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്താണ് ചൊല്ലുന്നത്. ഒരാളെയും ഗീബത്ത് പറയുന്ന മജ്ലിസല്ല കേട്ടോ, ഒരാളെയും ആക്ഷേപിക്കുന്ന മജ്ലിസല്ല. അല്ലാഹുവിന്റെ ഹബീബ് ആ മുത്തിന്റെ പേരിൽ അല്ലാഹ് ചൊല്ലുന്ന സലാത്ത്, മലക്കുകൾ ചൊല്ലുന്ന സലാത്ത്, അത് എത്രയും അധികമായാ അൽഹംദുലില്ലാഹ് നിനക്ക് ഖൈറാണ് മോനെ. നിന്റെ ജീവിതം മുഴുവനും സലാത്തിനല്ലാൽ അത് ഖൈറാണ് മോനേ.
എന്ന് ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചൊല്ലുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ മക്കള് മുഴുവനും. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാഹ് ആ സലാത്തിന്റെ മജ്‌ലിസാണ് മജ്‌ലിസ് വസീലത്തുള്ളാ എന്ന സുന്ദരമായ മജ്‌ലിസ്. അൽഹംദുലില്ലാഹ്, ഈ മജ്‌ലിസിലേക്ക് ഒരുപാട് മുഅ്മിനീങ്ങൾ വന്നിട്ടുണ്ട്. അവര് വന്നത് എന്റെ രോഗം മാറാൻ വേണ്ടി സ്വലാത്തിലേക്ക് വന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു കിബറോടുകൂടി നീ സ്വലാത്ത് ചൊല്ലിയാലും അതിന് പ്രതിഫലമുണ്ടെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങള് ഹബീബായ തങ്ങളെ ഇഷ്ക് വെക്കാനാ നാം സ്വലാത്ത് ചൊല്ലേണ്ടത്. ഇൻഷാല്ലാ അങ്ങനെ മദീനയുമായി നീ ബന്ധപ്പെടുമ്പോ നീ സ്വലാത്ത് ചൊല്ലുമ്പോ അൽഹംദുലില്ലാ നിന്റെ രോഗത്തെ അല്ലാഹു മാറ്റി തരൂ, നിന്റെ ദുനിയാവിന്റെ പ്രശ്നങ്ങൾക്ക് അല്ലാഹു പരിഹാരം തരൂ. അങ്ങനെയുള്ള മജ്‌ലിസല്ലേ നമ്മുടെ മജ്‌ലിസ് വസീലത്തുള്ളാ എന്നുള്ള ഈ മജ്‌ലിസ്. അൽഹംദുലില്ലാ അത് കില്ലൂരിൽ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നു. നമ്മുടെ മജ്‌ലിസിൽ ഒരാളെ ചീത്ത പറയുന്ന മജ്‌ലിസല്ല കേട്ടോ. ഒരു വേണ്ടാ പ്രവൃത്തി ഈ മജ്‌ലിസിൽ നടക്കരുതെന്ന് ഞാൻ വളരെ കർശനമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ അതിന് വേണ്ടി ഇവിടെ പെൺകുട്ടികളെ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളായ വോളണ്ടിയർമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ ആണുങ്ങൾ പോയാൽ ഒരു അന്യ പെണ്ണും ഒരു അന്യാണും ഇടകലർന്ന് പോയാൽ അള്ളാഹു നമ്മെ ചോദ്യം ചെയ്യും, നമ്മെ ഓരോരുത്തരെയും ചോദ്യം ചെയ്യും. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുഅ്മിനീങ്ങളെ, കില്ലൂരിൽ വലിയ സലാത്ത് നടത്തുന്നുണ്ട്, നീ വലിയ തങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊന്നുമല്ലല്ലോ, നീ വലിയ നേതാവാണെന്ന് എന്നോട് പറഞ്ഞാൽ എന്റെ മുഅ്മിനീങ്ങളെ പടച്ച റബ്ബ് എന്നെ ചോദ്യം ചെയ്യും, ഓരോരുത്തരെയും ചോദ്യം ചെയ്യും. നമ്മൾ കേൾക്കുന്ന കേൾവി, നമ്മൾ സംസാരിക്കുന്ന അതേ സംസാരങ്ങൾ നമ്മുടെ നാവിനെ കുറിച്ച്, നമ്മുടെ കണ്ണിനെ കുറിച്ച്, നമ്മുടെ ശരീരത്തെ കുറിച്ച്, നമ്മുടെ ചിന്തയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാനൻഹു മസ്ഊലാ. അല്ലാഹു മുഴുവനും ചോദിക്കും കേട്ടോ. നമ്മുടെ അടക്കവും അനക്കവും നമ്മുടെ പ്രവൃത്തി മുഴുവനും അതേ നീ വേണ്ടാത്തത് വല്ലതും ചെയ്തോ അല്ലാഹു ചോദിക്കും, എന്നോട് ചോദിക്കും, നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് വേണ്ടാത്ത ഒരു പ്രവൃത്തിയും നമ്മുടെ മജ്‌ലിസിലില്ല കേട്ടോ. അൽഹംദുലില്ലാ അങ്ങനെയുള്ള മജ്‌ലിസാണ് കില്ലൂരിലെ മജ്‌ലിസ്. അൽഹംദുലില്ലാ ഈ മജ്‌ലിസിൽ ഒരുപാട് ജനങ്ങൾ വിദൂര ദിക്കുകളിൽ വന്ന് വന്നത് അവരുടെ രോഗം മാറാനാണെങ്കിൽ, അവരുടെ പ്രശ്നത്തിന് പരിഹാരമാണെങ്കിൽ അത് കില്ലൂരിലെ എന്റെ ഫവറ് കൊണ്ടല്ല കിട്ടുന്നത്. ഹബീബായ പുന്നാര മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു അധികാരം കൊടുത്തിട്ടുണ്ട്. ആധികാര പരിധിയിൽ നിന്ന് ചോദിക്കാനാ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണേ. ഹബീബായ തങ്ങളെ ഇഷ്ക് വെക്കുന്നവരാകണം അല്ലേ, നമ്മൾ പറഞ്ഞാ പോരാ, ധാരാളം സലാത്ത് ചൊല്ലുന്നവരാകണോ. 100 കോടിയെന്നോ 200 കോടിയെന്നല്ല, നമ്മളെ കൊണ്ട് എത്ര പറ്റുന്നോ അത്രയും ചൊല്ലണോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എന്റെ കരളിന്റെ കഷ്ടങ്ങളായ മുഅ്മിനീങ്ങളെ, നമ്മുടെ നാവ് കൊണ്ട് ഒരു മനുഷ്യനെയും ചീത്ത പറഞ്ഞു പോകരുത്, ഒരാളെ പോലും ആക്ഷേപിച്ചു പോകരുത്. അല്ലാഹ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് കണ്ടില്ലേ, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ലാ തഗ്ദബന്ന ഹദൻ ഓ മനുഷ്യ, നീ ഒരാളെയും ചീത്ത പറഞ്ഞു പോകരുത്.
ആ കൂട്ടത്തിൽ നീ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, വിവരമുള്ളവരാരാണോ ഹബീബായ തങ്ങളുടെ അനന്തര അവകാശികളാണ് കേട്ടോ. അതുകൊണ്ട് ഒരു മനുഷ്യനെയും ചിന്ത പറയാൻ പാടില്ല, ഒരു സാദാത്തിനെയും കുറ്റം പറയാൻ പാടില്ല. അല്ലാ, നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി ഖദസല്ലാഹു സിർറഹു അല്ലദീ തന്ന മഹാൻ, ആ മഹാനെ ചീത്ത പറഞ്ഞ ആൾക്ക് സമ്മാനം തിരിച്ചു കൊടുത്തേക്കുകയാണ്. എന്നെ ചീത്ത പറഞ്ഞല്ലോ, എന്നെ ആക്ഷേപം നടത്തിയല്ലോ, അൽഹംദുലില്ലാ, ഞാൻ ആക്ഷേപം നടക്കേണ്ടവനാണെന്ന ചിന്തയോടുകൂടെ അഹ്മദുൽ കബീർ റിഫായി ശൈഖ് ഖദസല്ലാഹു സിർറഹു അല്ലദീ തന്ന മഹാൻ സമ്മാനം കൊടുത്തേക്കുന്നു. നമ്മളോ, നമ്മൾ ആരെങ്കിലും ചീത്ത പറഞ്ഞാല് തിരിച്ചിട്ട് നാല് പറയൂ ഇല്ലേ? എന്നാൽ അഹ്മദുൽ കബീർ റിഫായി ഖദസല്ലാഹു സിർറഹു അല്ലദീ തന്ന മഹാൻ അവരെ ചീത്ത പറഞ്ഞവർക്ക് സമ്മാനം കൊടുത്തു, അവരുടെ കൈ ചുംബിച്ചു. ചരിത്രത്തിൽ കാണാം അത്രയും വലിയ മഹാനാണ് ആര്? സുൽത്താനുൽ ആരിഫീൻ, വിവരമുള്ളവരുടെ നേതാവ്, മാരിഫത്തിന്റെ ഇൽമുള്ള മഹാന്മാരുടെ നേതാവ് ആര്? അഹ്മദുൽ കബീർ റിഫായി ഖദസല്ലാഹു സിർറഹു അല്ലദീ തന്ന മഹാൻ. വലിയ പണ്ഡിതനല്ലേ, വലിയ ആലിമല്ലേ? ഒരുപാട് കാലം അവിടുത്തെ ആ ദറസ് പഠിച്ച ഒരുപാട് ശിഷ്യഗണങ്ങളുള്ള മഹാൻ, ലോക അഖ്താബിങ്ങളുടെ കുത്തുബായ മഹാൻ, ആ മഹാനാണ് അല്ലാ എന്നെ ചീത്ത പറഞ്ഞാൽ അൽഹംദുലില്ലാ കള്ളനി എന്ന് വിളിച്ചവരുണ്ട്, അവർക്ക് സമ്മാനം കൊടുത്തിട്ടുണ്ട്. നായ എന്ന് വിളിച്ചവരുണ്ട്, അവർക്ക് സമ്മാനം കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് നല്ല സമ്മാനം കൊടുക്കണോ? അടി കൊടുക്കണമെന്നല്ല, ആ ഒരു നേതാവിന്റെ അനുയായിയാകാൻ. ഇല്ലേ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാ, കുത്തുവാക്ക് പറയുന്ന മനുഷ്യൻ, ആക്ഷേപം നടത്തുന്ന മനുഷ്യ, അവനിക്ക് നാശമുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ആരെയും ചീത്ത പറയണ്ട, ആരെയും ആക്ഷേപം നടത്തണ്ട. നമ്മുടെ ഇവിടെയുള്ള മുഴുവൻ സദാത്തികളും ആലിമീങ്ങളും മുഴുവനും അവരെ മുഴുവനും നാം ബഹുമാനിക്കണം, ആദരിക്കണം. അൽഹംദുലില്ലാ, നിങ്ങൾക്കറിയുമോ മുഅ്മിനീങ്ങളെ, വിനീതനായ ഞാൻ കില്ലൂരിലൊരു മുത്തഅല്ലിമാണ് നിങ്ങളുടെ കൂടെ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ പോലും അർഹതയില്ലാത്തവനാണ്. ഇത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും, ഇയാള് ഭയങ്കര തവാദുവിന്റെ ആളാണെന്ന്. വല്ലാഹി, ആലിമീങ്ങളുടെ ചെരുപ്പിന്റെ ഒരു ബാറിന്റെ വില പോലും വിനീതനായ എനക്കില്ല കേട്ടോ. നിങ്ങളുടെ മുമ്പിൽ വലിയ ആളാകാൻ പറഞ്ഞതല്ല, എന്റെ കൽബ് തുറന്ന് പറയുന്നു, നമ്മുടെ ഈ നാട്ടിന്റെ പരിസരത്തുള്ള മുഴുവൻ സദാദീങ്ങളും ആലിമീങ്ങളും അവരെ മുഴുവനും നാം ആദരിക്കണം, ബഹുമാനിക്കണം. അവരുടെ വാക്കിനെ വളച്ചൊടിക്കല്ലേ മുഅ്മിനീങ്ങളാ, അവർ പറഞ്ഞതനുസരിച്ച് നാം ജീവിക്കണോ? ഇൻഷാ മഹാന്മാരോടുകൂടെ ഇൻഷാല്ലാ പുന്നാരമുത്തിന്റെ കൂടെ നമുക്ക് സ്വർഗത്തിലെത്തണോ? അതിനുള്ള പണിയെടുക്കണോ? അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ. അല്ലാ, ഇൻഷാല്ലാ നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് മജ്ലിസ് വസീലത്തുള്ളയിലാണെങ്കിലും ഇവിടെ കിടക്കുന്ന കാജൂറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുണ്ട്. അല്ലാഹുവേ ആ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ. അല്ലാ, ഇവിടെ ഒരുമിച്ച് ഇവിടെ കിടക്കുന്ന മഹാന്മാരുണ്ട്, ഒരുപാട് മഹാന്മാർ അതേ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ആ മഹാന്മാർ നിങ്ങൾ കണ്ടില്ലേ, 40 മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയാൽ
അതിൽ ഒരു മഹാൻ ഉണ്ടാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ ദുആയിൽ പങ്കാളികളാകാൻ അൽഹംദുലില്ലാ നാം ഇവിടെ ഒരുമിച്ച് കൂടിയ ഈ മജ്ലിസിൽ അതിന് ദുആ ഇജാബത്തുണ്ട്. അങ്ങനെയുള്ള മജ്ലിസാണല്ലോ നമ്മുടെ മജ്ലിസ്. അല്ലാഹുവേ ഖിയാമത്ത് നാള് വരെ നിലനിർത്തി തരണേ അല്ലാഹ്. ഇൻഷാല്ലാ ഈ മജ്ലിസിൽ ഒരുപാട് ലക്ഷങ്ങൾ സലാത്ത് ചൊല്ലിയിട്ട് തങ്ങളെ ഇന്നൊന്ന് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവർ ഇന്നുമുണ്ട്. ഒരുപാട് ദിക്റ് ചൊല്ലിയവരുണ്ട്. ഒരുപാട് ഖത്തം തീർത്ത് ഖുർആൻ ഓതിയവരുണ്ട്. അഹ്മദ് അൽ കബീർ റിഫായി ശൈഖ് തങ്ങളുടെ ഹളറത്തിലേക്ക് അദിയ ചെയ്യണമെന്ന് പറഞ്ഞ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഒരുപാട് ദൂരയിൽ നിന്ന് വന്ന മുഅ്മിനീങ്ങളുണ്ട്. ഇവിടെ ശൈത്താൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഉമ്മമാരുണ്ട്. സിഹ്റുബാധയേറ്റവരുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ നമ്മുടെ മജ്ലിസിലുണ്ട്. ഇൻഷാല്ലാ ില്ലൂരിലുള്ള തങ്ങളല്ല പരിഹാരം തരുന്നത്. ലോകത്തിന്റെ നേതാവ് പുന്നാരമുത്തു റസൂലുള്ളാഹി തങ്ങളാണ് പരിഹാരം തരുന്നത് കേട്ടോ. ആ മുത്തിനെ നാം ഇഷ്ടവെക്കുന്നവരാകണോ. ാത്തങ്ങ് ചൊല്ലി ചൊല്ലി നമ്മുടെ കൽബൊന്നു നന്നായാൽ അൽഹംദുലില്ലാ ഹബീബായ തങ്ങളെ നീ അധികമായി സ്നേഹിക്കുന്നവനായാൽ നിന്റെ കണ്ണിലാ മുത്തിനെ കാണാൻ പറ്റും മോനേ. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ. അല്ലാ ഹബീബായ തങ്ങളെ സഹാബത്ത് കണ്ട്, സഹാബത്തിന്റെ പിന്നിൽ താബിഈങ്ങൾ കണ്ട്, തബഊ താബിഈങ്ങൾ കണ്ട്, നമ്മുടെ മഹാന്മാർ കണ്ടു. ഇൻഷാല്ലാ ഞാൻ ഒരുപാട് കാലമായി സലാത്ത് ചൊല്ലുന്നത് എന്റെ കണ്ണുകൊണ്ട് ആ മുത്തിനെ കാണുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ എന്റെ കുറവാണെന്ന് മനസ്സിലാക്കി പടച്ച റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങി ഹബീബായ തങ്ങളുടെ പേരിൽ വീണ്ടും വീണ്ടും സലാത്ത് ചൊല്ലിയാൽ നീ ഉറങ്ങുമ്പോ നിന്റെ മുത്തിനെ കാണാൻ മോനെ. നീ ഉറങ്ങാതെ തന്നെ കാണുന്ന മഹാന്മാരുണ്ട്. അൽഹംദുലില്ലാ ആ മജ്ലിസാണ്, ആ സലാത്തിന്റെ മജ്ലിസാണ് നമ്മുടെ ഈ മജ്ലിസ്. അൽഹംദുലില്ലാ ഗൾഫ് നാടിൽ നിന്ന് വീക്ഷിക്കുന്നവരുണ്ട് ഈ സലാത്തിന്റെ മജ്ലിസ്. അതുപോലെ ഗൾഫിൽ നിന്ന്, സൗദി അറേബ്യയിൽ നിന്നും, ജിദ്ദയിൽ നിന്നും, തമാമിൽ നിന്നും, അതുപോലെ ദുബായിൽ നിന്നും, മലേഷ്യയിൽ നിന്നും, സിംഗപ്പൂരിൽ നിന്നും, ഒരുപാട് നാടുകളിൽ നിന്ന് അൽഹംദുലില്ലാ നമ്മുടെ ഈ സലാത്ത് നേരെ കാണുന്നവരുണ്ട്. അൽഹംദുലില്ലാ അവർ ചൊല്ലുന്നവരുണ്ട്, ഈ സലാത്തിൽ പങ്കെടുക്കുന്നവരുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ നീ പറക്കത്ത് ചെറിയണേ. അല്ലാ സന്തോഷം കൊടുക്കണേ. അല്ലാ ഗൾഫ് ജീവിതത്തിൽ നീ പറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കണേ. അല്ലാ ഇൻഷാല്ലാ സലാത്തിലേക്ക് കടക്കുന്നു, സിക്റിലേക്ക് കടക്കുന്നു. ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ട് ഹബീബിനോട് സലാം പറഞ്ഞിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ആ മുത്തിനോട് പറയാൻ വെള്ളിയാഴ്ച രാവ് നാം ഇവിടെ ഒരുമിച്ച് കൂടി. അൽഹംദുലില്ലാ വെള്ളിയാഴ്ച ഒരു മനുഷ്യൻ സലാത്ത് ചൊല്ലിയാൽ, വെള്ളിയാഴ്ച ഒരു മനുഷ്യൻ സലാത്ത് ചൊല്ലിയാൽ അൽഹംദുലില്ലാ ഹബീബായ തങ്ങളുടെ നേരെ ഹളറത്തിൽ ഇല്ലേ മാറൂദത്തുൻ അലിയ നേരെ മുമ്പിലിരുന്ന് ചൊല്ലുന്നത് പോലെ അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസ് ആ നിലക്കുള്ള മജ്ലിസാക്കി തരണേ. അല്ലാ മഹാന്മാരൊക്കെ ചൊല്ലി അവര് സഹായം ചോദിച്ചു. അൽഹംദുലില്ലാ ചരിത്രത്തിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. അവരൊക്കെ സലാത്ത് ചൊല്ലി, ഹബീബിന്റെ പേരിൽ സലാം ചൊല്ലി. നിങ്ങൾക്കറിയോ ഇപ്പൊ മദീനയിൽ പോയാൽ അറിയാം ബാബു സലാം എന്ന വാതിലുണ്ട് മദീനത്തെ പള്ളിക്ക്. അതിൽ കയറുകയാൽ
അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. 24 മണിക്കൂറും ഹബീബായ തങ്ങൾക്ക് സലാത്ത് ഇങ്ങനെ സമർപ്പിക്കുന്നു. മദീനയിൽ ആ മസ്ജിദുൻ നബവിയുടെ ബാബു സലാമിലൂടെ ദക്ഷക്കണക്കിന് അല്ല കോടിക്കൺ ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ സലാത്തും സലാമും ഹബീബായ തങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. എന്തൊരു വലിയ നേതാവാണ്. ആ മുത്തിൻ്റെ പേരിലല്ലേ നാം ഒരുമിച്ച് കൂടേണ്ടത്? ആ മുത്തിനെ അല്ലേ ഇഷ്ക് വെക്കേണ്ടത്? ഇൻഷാല്ലാ ആ മുത്തിനെ സ്നേഹിക്കുന്നവരാകണം നാം ഖാദിമീങ്ങളാകണം. ആരുടെ ഖാദിമാണ്? അല്ലാഹുവിനെ വഴിപ്പെടുകയും ഹബീബായ തങ്ങൾക്ക് വഴിപ്പെടുകയും ചെയ്താൽ വലിയ വിജയം എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ വിജയം മാത്രമല്ല, നാളെ ആഖിറത്തിൽ നിന്നെ രക്ഷിക്കാൻ കരളാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ഖബറു നീ മരണപ്പെടുന്നത് മുതൽ ആഖിറത്തിലെത്തി സിറാത്തുൽ മുസ്തഖീം എന്ന പാതത്തിലെത്തി നീ സ്വർഗത്തിലെത്തുന്നത് വരെ അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് ഹബീബായ തങ്ങൾക്ക് വഴിപ്പെട്ട മനുഷ്യനിക്ക് ഒരു പരാജയമില്ലാത്ത വിജയമുണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ല, വിശുദ്ധ ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് ഇൻഷാല്ലാ ആ വലിയ വിജയം കിട്ടുന്ന മുഅ്മിനീങ്ങളാകണം. ആ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ പെടുത്തണേ. അല്ലാ ചെറിയ ഒരു സംഭവം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഹബീബായ പുന്നാരമുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്തിന്റെ മഹത്വം എത്രയുണ്ട്! ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ്. ആ മഹാന്റെ അരികിലേക്ക് വന്നിട്ട് ഒരു ഉമ്മ വന്നിട്ട് പറയുന്നു, ഓ ബസരി തങ്ങളെ, എന്റെ മകള് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് കാലങ്ങളായി മരണപ്പെട്ട് ആ പെണ്ണിനെ ഒന്ന് കാണണം. അതിന് ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ഹബീബായ തങ്ങള് അതേ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ഖുർആനിന്റെ ചില ആയത്തുകൾ പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നു, ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലിക്കോ, നിന്റെ മകളെ നിനക്ക് കാണാം. അൽഹംദുലില്ലാഹി സന്തോഷത്തോടുകൂടെ ഉമ്മ ഓടി വീട്ടിൽ രാത്രി കിടന്നുറങ്ങി പറഞ്ഞു കൊടുത്ത ഖുർആനായത്ത് അതേ ദിക്റെല്ലാം ചൊല്ലിക്കടന്നു, സലാത്ത് ചൊല്ലിക്കടന്നു. ഈ മകളെ കാണുന്നു. എങ്ങനെയാണ് കാണുന്നത്? ഖബറിലുണ്ട് മകൾ, വല്ലാത്ത അദാബിലാണ് കാണുന്നത്. അല്ലാ എൻ്റെ കുഞ്ഞിമോളുടെ ഹദാബ് കണ്ട് രാവിലെ എഴുന്നേറ്റ് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ചാരത്തേക്ക് ചെല്ലുന്നു, ഓ ബസരി തങ്ങളാ എൻ്റെ കുഞ്ഞിമോൾ അതേ വല്ലാത്ത അദാബിലാണല്ലോ. വീണ്ടും മനസ്സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഇന്ന് നിങ്ങൾ സലാത്ത് ചൊല്ലൂ, അല്പം വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തും പഠിപ്പിച്ച് തിരിച്ചയക്കുകയാണ്. വീണ്ടും അതാ കടന്നുറങ്ങുന്നു, എന്റെ മകളെ കാണുന്നു. എവിടെയാണ് കാണുന്നത്? സ്വർഗത്തിലായിട്ടാണ് കാണുന്നത്. സന്തോഷത്തോടെ കാണുകയോ? അൽഹംദുലില്ലാ എന്റെ യുവാക്കളെ ഉമ്മമാരെ ഓർക്കണേ, മനസ്സിലാക്കണേ, ഹബീബായ പുന്നാരമുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്തിന്റെ മഹത്വം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാനാ ഞാൻ ഈ വാക്ക് പറയുന്നത്. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അരികിലേക്ക് സന്തോഷത്തോടുകൂടി ഓടി വരുന്നു, എൻ്റെ കുഞ്ഞുമോളെ സന്തോഷത്തോടുകൂടി ഞാൻ കണ്ടു.
ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്, ഇന്നലെ രാത്രി നിങ്ങളുടെ മകളെയും ഞാൻ കണ്ടു. ആ മകൾ വന്നിട്ട് പറഞ്ഞു, ഇന്നലെ വന്നത് എൻ്റെ ഉമ്മയാണ്, അതെ ഇപ്പോൾ ഞാൻ സ്വർഗത്തിലാണ്, ഞാൻ സന്തോഷത്തിലാണ്. കാരണമെന്തേ? എൻ്റെ അതെ ഞാനും 500 ആയിരക്കണക്കിന് കബറാളികൾ ശിക്ഷിപ്പിക്കപ്പെടുകയാണ് കബറിൽ. വല്ലാത്ത അദാബിലായിരുന്നു ഞങ്ങൾ. പക്ഷേ ഹബീബായ തങ്ങളുടെ ഹാദിമായ ഹബീബായ തങ്ങളെ ഇഷ്ക് വെക്കുന്ന ഒരു മനുഷ്യൻ ആ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ട് ഞങ്ങളുടെ കബറിന്റെ പരിസരത്ത് നടന്നത് കാരണം കൊണ്ട് അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ അദാബിനെ അല്ലാഹ് ഉയർത്തി. ഞങ്ങൾക്ക് ഇത്രയും വലിയ സ്ഥാനം പടച്ച റബ്ബ് തന്നോ. സലാത്ത് ചൊല്ലിയ മനുഷ്യർ ആ സലാത്ത് ചൊല്ലിയതിനെ ഹദിയ ചെയ്തിട്ട് ഞങ്ങൾക്ക് പോയി. അൽഹംദുലില്ലാഹ് ഈ 1000 കബറാളികൾ രക്ഷപ്പെട്ടത് ഹബീബായ തങ്ങളുടെ ഈ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ടാണ് എന്ന് ഹസനുൽ ബസരി തങ്ങളോട് ആ പെണ്ണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുന്യാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ ഒരു മാർഗമാണ് ഹബീബായ തങ്ങളുടെ പേരിലുള്ള സലാത്ത്. അല്ലാഹുവേ ഞങ്ങൾക്ക് ധാരാളം ചൊല്ലാൻ അത് ഇവിടെ നിലനിർത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ, ഭാഗ്യം തരണേ അല്ലാ. ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് മുഅ്മിൻ മുഅ്മിനാത്തുകളുണ്ട്. ഈ കൂട്ടത്തിൽ ക്യാൻസർ പിടിച്ചവരുണ്ട്, എയ്ഡ്സ് പിടിച്ചവരുണ്ട്. അല്ലാ നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ആ മജ്ലിസാണ് നമ്മുടെ ഹബീബായ തങ്ങളുടെ പേരിൽ ധാരാളം സലാത്ത് ചൊല്ലിയിട്ട് നാം ഇവിടെ നിന്ന് ആ മുത്തിലേക്ക് സമർപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മുത്ത് നമുക്ക് തരുന്നത് എന്താ, ഇവിടെ നിന്ന് ചൊല്ലുമ്പം തന്നെ അവിടേക്ക് എത്തും, യാതൊരു സംശയമില്ല. ഇല്ലേ എന്നെ ഹദിയ ചെയ്താലോ അതിനൊരു കുഴപ്പമില്ല. അത്ര വലിയ മജ്ലിസാണ് നമ്മുടെ ഈ മജ്ലിസ്. അല്ലാഹുവേ ഖിയാമന്നാൾ വരെ നിലനിർത്തി തരണേ അല്ലാ. ഇൻഷാ അല്ലാഹ് സലാത്തിലേക്ക് കടക്കുന്നു, മജ്ലിസിലേക്ക് കടക്കുന്നു. അതിനു മുമ്പ് അൽഹംദുലില്ലാ നമ്മൾ നിന്ന് ഒരുപാട് മുഅ്മിനീങ്ങൾ കഴിഞ്ഞ മാസം ഇവിടെ നമ്മുടെ മദ്രസക്ക് വേണ്ടി ഒരുപാട് സംഭാവന ചെയ്തു തന്നവരുണ്ട്. ആ കൂട്ടത്തിൽ ഗോൾഡൻ ഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സാഗറിൽ നിന്ന് 100,000 തന്നിരുന്നു. ആ പെണ്ണുങ്ങൾ ഇപ്പോൾ മുംബൈയിൽ ഹോസ്പിറ്റലിലാണ് എന്ന് നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞു. അല്ലാഹുവേ ആ മാരക രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അതുപോലെ ആ ഷുഗർ കുറയുന്നില്ലെന്ന് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാനാണ് ഷുഗർ കുറയണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു, പക്ഷേ അത് കുറയുന്നില്ല. അല്ലാഹുവേ പൊന്നാരമുത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആ രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ അതുപോലെ ഒരുപാട് മുഅ്മിനീങ്ങൾ പൊട്ടിക്കരഞ്ഞവർ 29 28 49 ഇങ്ങനെ 48 പെൺകുട്ടി ഇന്ന് വന്നിട്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എത്ര 17 21 ഒരു പുതിയ ആപ്പിളയെ കാണാൻ 48. ആ കുടുംബത്തിൽ നീ മനസ്സമാധാനം കൊടുക്കണേ അല്ലാ. ആ പെണ്ണിന് ക്ഷമ കൊടുക്കണേ അല്ലാ. ലാഹിഖ ഇണയെ നൽകണേ അല്ലാ. ആ പെണ്ണും നമ്മുടെ മജ്ലിസിലുണ്ട്. അതുപോലെ വിഷമിക്കുന്ന ഒരുപാട് രോഗമുള്ളവർ ആരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് പുന്നാരമുത്തിലേക്ക് നാം സമർപ്പിക്കുകയാ. അങ്ങനെയുള്ള മജ്ലിസാണ് നമ്മുടെ മജ്ലിസ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ വന്നാനെ, നീ ഏറ്റെടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് അടുത്ത മാസത്തിന് നല്ല സംഭാവന തന്നവരുണ്ട്, തരുന്നവരുമുണ്ട്, ഈ സലാത്തിന്റെ മജ്ലിസിലേക്ക് നേർച്ച ചെയ്തവരുമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത മാസത്തെ സലാത്ത് 7 ഏപ്രിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും വരണം. എന്തിനീ
ഒരു ദിവസം 101 സലാത്ത് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒരു സലാത്ത് ഒരാൾ ചൊല്ലി. എങ്ങനെ ആരെങ്കിലും ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ പേരിൽ അള്ളാഹു 10 നന്മ ചൊരിയും. ഹബീബായ തങ്ങൾ ആ നന്മക്ക് വേണ്ടി നമ്മുടെ പേരിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യും ഇല്ലേ. അപ്പൊ ഒരു 101 സ്വലാത്ത് ചൊല്ലണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 101 സ്വലാത്ത് ചൊല്ലുന്ന മെമ്പർഷിപ്പ് ഉള്ള അല്ലേ, ഒരു ദിവസം 101 സ്വലാത്ത്, അതാണ് മെമ്പർഷിപ്പ്. 101 രൂപ തന്നിട്ടല്ല, പണം തന്നിട്ടല്ല. ആലോചിക്കണം, ഹബീബായ തങ്ങളുടെ പേരിൽ ഒരു 101 വട്ടം ഇല്ലേ മദീനയിലേക്ക് ചൊല്ലുകയാൽ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ, ചൊല്ലാനുള്ള തൗഫീഖ് ചെയ്യണേ അല്ലാ. അങ്ങനെ ദിവസവും ചൊല്ലുന്ന ഖാദിമീങ്ങളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. അള്ളാഹുവേ ഇനിയും ചൊല്ലാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അടുത്ത മാസത്തിലേക്ക് ഇൻഷാ അല്ലാ അരി, ഈ കഴിഞ്ഞ മാസം അരി തന്നവരുണ്ട്, അതുപോലെ ഇറച്ചി തന്നവരുണ്ട്, അവർക്കൊക്കെ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. ഈ കാണുന്ന 10,000 ജനങ്ങൾക്ക് ഇവിടെ ചീരണി തന്നവർ അള്ളാഹുവേ അവർക്കൊക്കെ നീ ബറക്കത്ത് ചെയ്ത് ആ കുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാ. ആ ദാരിദ്ര്യം നീ നൽകല്ലേ അല്ലാ. അടുത്ത മാസത്തിലേക്ക് ഇൻഷാ അല്ലാ ഒരു 5 കിണ്ടൽ അരി വേണോ, ആരാണ് തരുന്നത്? അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഒരു 5 കിണ്ടൽ അരി അള്ളാഹുവേ നമ്മുടെ ഈ മജ്ലിസിൽ നിന്ന് നീ സ്വീകരിക്കണേ അല്ലാ. തരാൻ പറ്റിയവർ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു അക്ബർ, നീ ഏറ്റെടുക്കണേ മന്നാനെ. ഇൻഷാ അല്ലാ 1 കിണ്ടൽ തരാൻ പറ്റിയ ആളുണ്ടാവും ഇല്ലേ? 1 കിണ്ടൽ അല്ലാഹു അക്ബർ. 2 വ്യക്തികൾ ഏറ്റെടുത്തിരിക്കുന്നു, നീ സ്വീകരിക്കണേ അല്ലോ. ആ കുടുംബത്തിൽ വർഗത്ത് ചെരിയണേ അല്ലോ, സന്തോഷം നൽകണേ അല്ലോ. ഇൻഷാ അല്ലാ 2 കിണ്ടലരിയായി, 10 കിണ്ടലരി വേണോ? അള്ളാഹുവേ ഇനി 1 കിണ്ടൽ ഇൻഷാ അല്ലാ 2 കിണ്ടലരി അവിടെ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാ, ദാരിദ്ര്യം നൽകല്ലേ അല്ലാ. ഇൻഷാ അല്ലാ ഒരു മനുഷ്യന് 1 കിണ്ടലരി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. യാ റസൂലല്ലാഹ് സിന യാ ഹബീബല്ലാഹ് ഉംറുന. ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലോ, മാരക രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലോ. എത്ര കിണ്ടലായി? എത്ര കിണ്ടല്? വേക്കുന്ന ഒരാൾ പറഞ്ഞു ഇൻഷാ അല്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാ ഈ മജ്ലിസ് വസീലത്തുള്ളയിലേക്ക്. ഇൻഷാ അല്ലാ ഹബീബായ തങ്ങൾക്ക് തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുമ്പോൾ അവർക്കൊരു ചീരണി നൽകാൻ അല്ലാഹുവേ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. എത്ര കിണ്ടലായി? 6 കിണ്ടലായി അല്ലേ. ഇനി 1 കിണ്ടല് തരാൻ പറ്റിയ ആളാരാ? അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഒരു ചെരുപ്പക്കാരൻ ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ 7 കിണ്ടലായി. ഇനി 1 കിണ്ടല് തരാൻ പറ്റിയ ആളത് ആ ഇരിക്കുന്ന ഒരു വയസ്സായ ആള്. അള്ളാഹുവേ ആ കുടുംബത്തിന് ബറക്കത്ത് ചൊരിയണേ മന്നാനേ. ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. കക്കിഞ്ചയിലെ ആചാർ 1 കിണ്ടല് ഇല്ലേ. അള്ളാഹുവേ നീ വർഗത്ത് ചെരിയണേ അല്ലാ. ആ കുടുംബത്തിൽ ഒരുപാട് രോഗമുണ്ട്, അള്ളാഹുവേ അതൊക്കെ നീ ശിഫയാക്കണേ അല്ലാ. സിദ്ദീഖ് കൈക്കമ്പ 1 കിണ്ടല്. അല്ലാഹു അക്ബർ. യാ റസൂലല്ലാഹ് ഹബീബായ തങ്ങള ഏറ്റെടുക്കണേ ഹബീബേ. ആ കുടുംബങ്ങളിലൊക്കെ നീ വർഗത്ത് ചെരിയണേ അല്ലാ. മാരക രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, ശിവ കൊടുക്കണേ അല്ലോ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തന്നത് നീ ഹസിലാക്കണേ അല്ലോ. മിഞ്ഞാന്ന് മരണപ്പെട്ടു പോയ പെണ്ണ് അല്ലാഹുവേ ഈ ഖബർസ്ഥാനിൽ കിടക്കുന്നു ആ പെണ്ണ്, അല്ലാഹുവേ ആ ഖബറുടെ നീ സ്വർഗീയ തോപ്പാക്കണേ മന്നാനേ. 2 കിണ്ടല് അരി തന്നിരിക്കുന്നു ഇൻഷാ അല്ലാ. ഇനി 1 കിണ്ടല് മാംസം തരുന്ന ആളാരാ? അല്ലാഹു വർഗത്ത് ചെയ്യട്ടെ. ഉസ്മാൻ കുണ്ടിനി 1 കിണ്ടല്. അല്ലാഹുവേ ആ കുടുംബത്തിൽ നീ വർഗത്ത് ചെയ്യണേ അല്ലാ. സിഹാബുദ്ദീൻ ബി സി റോഡ് 1 കിണ്ടല് ഇൻഷാ അല്ലാ. അല്ലാഹു ശംസീരം കക്കിഞ്ച 1 കിണ്ടല്.
ശംസുദ്ദീൻ സാഗറ ഒരു കിണ്ടലും അള്ളാഹുവേ നീ തന്നവർക്കൊക്കെ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, ആ കുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലാ. ഇനി ആരാണ് ഒരു കിണ്ടല് മാംസം തരുന്ന ആള്, ഇറച്ചി ഇറച്ചി തരാൻ പറ്റിയ ആള്, അള്ളാഹു വർഗ ചെയ്യട്ടെ, ഇറച്ചിന്റെ ആളുണ്ട്. അള്ളാഹുവേ നീ സന്തോഷം കൊടുക്കണേ അല്ലാ, ഇൻഷാല്ലാ മാംസം അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബങ്ങളിലൊക്കെ നീ സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, ഇൻഷാല്ലാ. ഒരു കിണ്ടല് ഇറച്ചി തരാൻ പറ്റിയ ആൾ ആരുമില്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഉന്ദുറുനാ ഖസിനാ യാ റസൂലല്ലാഹ്, ഞങ്ങളെ സഹായിച്ചവരെ മുഴുവനും നീ സഹായിക്കണേ അല്ലാ. ഹബീബായ തങ്ങളുടെ പേരിൽ ചീരണി ഉണ്ടാക്കി കൊടുക്കുകയാ, അവർക്കൊക്കെ നീ വറക്കത്ത് ചെറിയണേ അല്ലാ. ഒരു കിണ്ടല് ഇറച്ചി തരാൻ പറ്റിയാണ്. അമ്പത് കിലോ അരി അല്ലാഹുവേ ആ കുടുംബത്തിന് നീ സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. എത്ര കിണ്ടല് അരിയായി? 12 കിണ്ടല് വേണ്ട, അധികായി. ഇനി ഒരു 50 കിലോ ഇറച്ചി തരാൻ പറ്റിയ ആളാരാ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, കോയിന്റെ ഇറച്ചിയാണ് അല്ലാഹു. ഒരു 50 കിലോ ഇറച്ചി അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ. വേക്കലൊരാള് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, നീ സ്വീകരിക്കണേ അല്ലാ, ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തന്നത്, ഈ രാവിന്റെ വറക്കത്ത് കൊണ്ട്, അഹമ്മദ് അൽ കബീർ റിഫായി ശൈഖ് തങ്ങളുടെ വറക്കത്ത് കൊണ്ട് നീ ഏറ്റെടുക്കണേ അല്ലാ, ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ. എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തരുന്നത്, ഇൻഷാല്ലാ റിഫായി ശൈഖ് മഹാനവരുകളെ അനുസ്മരിക്കേണ്ട മാസം. അള്ളാഹുവേ ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് മുഴുവൻ ശർറുകളെ, സാഹിരിയങ്ങളെ, സിഹിർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ സിഹിറിനെ തൊട്ട് നീ കാക്കണേ അല്ലാ, ആ സിഹിറൊക്കെ നീ ബാത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഒരു 50 കിലോ ഇറച്ചി തരാൻ പറ്റിയ ആളാരാ ഈ സദസ്സിൽ? അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഒരു ചെറുപ്പക്കാരൻ ഇൻഷാല്ലാ, വേഗം പറയണം, 50 കിലോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, യാ റസൂലല്ലാഹ്, ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. 50 കിലോ മറിച്ച് യാക്കൂബ് സമസ്ത അല്ലേ, സമസ്ത അറിഞ്ഞാല് ചിക്കമംഗളൂർ. അല്ലാഹുവേ ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ, ആ വാപ്പയുടെ എന്ത് അസുഖമാണോ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ എത്രയായി? ഒരു കിണ്ടലായി, ഒരു 5 കിണ്ടല് വേണോ? ഇനി ഒരു കിണ്ടല് തരാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നമ്മുടെ ആജിയാർ ബാലഹന്നൂർ അല്ലേ, അല്ലാഹുവേ ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, മനസ്സമാധാനം നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ ഇനി ഒരു 50 കിലോ ഇറച്ചി തരാൻ പറ്റിയവർ അല്ലാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കണം. മൻസൂർ ചിക്കമംഗളൂർ 50 കിലോ ഇറച്ചി അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. നമ്മുടെ രാജിയാർ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വലിയ വിഷമമുണ്ട്, നീ തീർത്തു കൊടുക്കണേ അല്ലാ. മാഷ 50 കിലോ അരി അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ ഇനി എത്രയായി? ഇപ്പോ 2 കിണ്ടല് അല്ലേ. അല്ലാഹുവേ ഇനിയൊരു 3 കിണ്ടല് ഇറച്ചി വേണോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ ഒരു 50 കിലോ എല്ലാവരും തരാൻ പറ്റിയവരുണ്ട്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട്, ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് നീ ആ വിഷമങ്ങൾ മുഴുവനും തീർത്തു തരണേ അല്ലാ. ആ ഇന്ദപ്പെട്ടു അമീതാക്ക അല്ലാഹുവേ മരണപ്പെട്ടു പോയ ആ മകളുടെ പേരിൽ ആ ഖബറിടെ നീ സ്വർഗത്തോപ്പാക്കണേ അല്ലാ, ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, മനസ്സമാധാനം കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ 2.5 കിണ്ടലായി, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ഒരു 50 കിലോ തരാൻ പറ്റിയ ഒരു 5 കിണ്ടലാകണം. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഒരു 3 പറഞ്ഞാൽ വേഗം കഴിയും. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. നമ്മുടെ ഈ മജ്ലിസിൽ ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, അല്ലാ സംഭാവന തരാമെന്ന് പറഞ്ഞവരുണ്ട്, മദ്രസകൾക്ക് സഹായിച്ചവരുണ്ട്. നീ സ്വീകരിക്കണേ അല്ലാ.
ഇൻഷാല്ലാ നമ്മുടെ മുഅ്മിനീങ്ങളെ ഒരു 50 കിലോ ഇറച്ചി അല്ലാഹുവേ നമ്മിൽ നിന്ന് നീ ഏറ്റെടുക്കണേ മന്നാനെ അരെ ഇൻഷാല്ലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നീ സ്വീകരിക്കണേ അല്ലാ ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തന്നത് ഇജാബത്ത് ഈ സദസ്സിൽ നീ തന്നിട്ടുണ്ടല്ലോ അല്ലാ നീ എനിക്കും തരണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ ഇരുപത്തഞ്ച് കിലോ ഇറച്ചി തരാൻ പറ്റിയ ഒരു നാലാളുണ്ടെങ്കിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാ 25 കിലോ ഇറച്ചി തരാൻ പറ്റിയവർ എത്രയായി എത്ര കിണ്ടലായി 3 കിണ്ടലായി നാലാളാകുമ്പോൾ 1 കിണ്ടലാകും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാ അത് ചോദിച്ചോളെ ഇസ്തിഗ്ഫാറിലേക്ക് കടക്കുന്നു സ്വലാത്തിലേക്ക് കടക്കുന്നു തല മറക്കണം ഇൻഷാല്ലാ ഒരുപാട് മുഅ്മിനീങ്ങൾ ഇവിടെ സംഭാവന തന്നവരുണ്ട് നേർച്ച ചെയ്തവരുണ്ട് ഈ സലാത്തിന്റെ മജ്ലിസിലേക്ക് വിദൂര ദിക്കുകളിൽ നിന്ന് രാവിലെ തന്നെ ഓടി വന്നവരുണ്ട് അവർക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട് അല്ലാഹുവേ ഞങ്ങളെ കണ്ടുകൊണ്ടല്ല അവർ വന്നത് മുത്തിനെ കണ്ടുകൊണ്ടാണ് ആ പുന്നാര മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസ് പരിഹാരമാക്കണേ അല്ലാ നീ ഏറ്റെടുക്കണേ അല്ലാ ഇൻഷാല്ലാ ആദം അരിമതി പാണമംഗളൂർ ഒരു കിണ്ടൽ അരി അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കട്ടെ ഒരു 2-3 കിണ്ടൽ ഇറച്ചി ആയിട്ടുള്ളൂ ഇനി 2 കിണ്ടൽ വേണം ഇൻഷാല്ലാ ദിക്റിലേക്ക് കടക്കുന്നു ഇസ്തിഗ്ഫാറിലേക്ക് കടക്കുന്നു സലാത്തിലേക്ക് കടക്കുന്നു ഒരുപാട് മുഅ്മിനീങ്ങൾ നേരത്തെ ഒരു മനുഷ്യൻ വന്ന് അന്നനാളത്തിന് ക്യാൻസറാണ് അല്ലാ മനുഷ്യൻ ഈ സദസ്സിലുണ്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് ക്യാൻസർ രോഗികൾ ഈ സദസ്സിലുണ്ട് അവരൊക്കെ ഇൻഷാല്ലാ ഈ മജ്ലിസിലേക്ക് വരണമെന്ന് പറഞ്ഞവരുണ്ട് പുതിയാപ്പിള കിട്ടേണ്ട പെണ്ണുങ്ങൾ യുവതികൾമാരുണ്ട് എല്ലാവരെയും എൻ്റെ ഓർമ്മയിലുണ്ട് ആരും പറയേണ്ടതില്ല ഇൻഷാല്ലാ ഇവിടെ ചെയ്യും അല്ലാഹു നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ ചിക്കമംഗളൂർ അസീസ് ഒരു 50 കിലോ അസീസ് അല്ലാഹുവേ ആ കുടുംബത്തിന് ബർക്കത്ത് തരണേ അല്ലാ ഒരു 3 നാള് 25 കിലോ ഇറച്ചി ഇല്ലേ അല്ലാഹുവേ ആ സദഖ നീ സ്വീകരിക്കണേ അല്ലാ ആ സന്തോഷം കൊടുക്കണേ അല്ലാ ആ കുടുംബത്തിന് ബർക്കത്ത് തരണേ അല്ലാ 25 കിലോ ഇറച്ചി ശംസുദ്ദീൻ സാഗർ അല്ലാഹുവേ നീ ബർക്കത്ത് തരണേ അല്ലാ സന്തോഷം നൽകണേ ഇൻഷാല്ലാ 5 കിണ്ടൽ ഏകദേശം 5 കിണ്ടലായി അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ദിക്റിലേക്ക് കടക്കുമ്പോൾ സലാത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട് ഏതെങ്കിലും പെൺകുട്ടികളോ ആൺകുട്ടികളോ ശൈത്താൻ ഇളകി അവർ ഓടുന്നത് കണ്ട് നിങ്ങൾ പിന്നാലെ ഓടണ്ട നിങ്ങൾ പേടിക്കരുത് ഇൻഷാല്ലാ അങ്ങനെ ആരും ഏതെങ്കിലും പെൺകുട്ടികളോ ശൈത്താൻ ഇളകി അവർ വാതയേറ്റ് അവരിങ്ങനെ ഇളകിയിട്ട് ഓടുമ്പോ അവരെ പിന്നാലെ ആരും ഓടണ്ട അവര് എവിടെയും പോകൂല നമ്മുടെ സലാത്തിന്റെ മജ്ലിസ് മഹാന്മാരുടെ കാവലുണ്ട് ആ മജ്ലിസാണ് ഓരോരുത്തരും മനസ്സിലാക്കണം അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ അത് കണ്ട് ആരെങ്കിലും ഇളകിയിട്ട് ഓടുന്നുണ്ടെങ്കിൽ അവരെ പിന്നാലെ നിങ്ങൾ ഓടണ്ട അവർ മജ്ലിസിലേക്ക് തന്നെ തിരിച്ചു വരും അല്ലാഹുവേ നമ്മുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ ഇൻഷാല്ലാ ഈ ഓൺലൈനിൽ ഇത് ഗൾഫ് നാടുകളിൽ നിന്ന് കണ്ടിട്ട് ഒരുപാട് മുഅ്മിനീങ്ങൾ അൽഹംദുലില്ലാ അവർക്കൊക്കെ ദുആ ചെയ്യും അൽഹംദുലില്ലാ നമ്മുടെ ഗൾഫിലുള്ള പ്രവർത്തകർ അല്ലാ കഷ്ടപ്പെടുന്നവർ അല്ലാ അറബിന്റെ അടി കൊണ്ട് ജയിലിലേക്ക് വലിച്ചെറിയപ്പെട്ട നമ്മുടെ പ്രവർത്തകരുണ്ട് അല്ലാഹുവേ അവരെയൊക്കെ നീ രക്ഷിക്കണേ അല്ലാ ഞാനൊരു മനുഷ്യ ഒരു പെണ്ണുങ്ങൾ വന്നിട്ട് വീടും അതിൻ്റെ എല്ലാം പണയപ്പെടുത്തി മകനെ ഗൾഫിലെത്തിച്ച് അവിടെ എന്തോ ഇവന് പെട്ടുപോകുകയാ അവൻ പെട്ടുപോയി അവൻ തെറ്റുകാരനല്ല പക്ഷേ അവന് തെറ്റുകാരനായ ആ ഗവൺമെന്റ് കണ്ടു ഇന്ന് ജയിലിലടച്ചിരിക്കുന്നു അല്ലാഹുവേ നീ ആ കുടുംബത്തെ സലാമത്താക്കണേ അല്ലാ
അങ്ങനെ വിഷമിക്കുന്നവരുണ്ട്, ഗൾഫ് നാടുകളിൽ വിഷമിക്കുന്നവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയും നിങ്ങൾക്കറിയോ, ഇനി ഒരു 4 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, പ്രത്യേകം പേടിക്കപ്പെടേണ്ട. ഗൾഫ് നാട് അടഞ്ഞു പോയാൽ നമ്മുടെ നാട് പട്ടിണിയാണ്, കേരളം പട്ടിണിയാണ്, കർണാടകത്തിന്റെ ചില ഭാഗങ്ങൾ പട്ടിണിയിലാണ്. അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ. അല്ലാഹ് ഇന്ന് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലകൾ തന്ത്രത്തിലൂടെ പാശ്ചാത്യൻ രാജ്യങ്ങൾ അതിന്റെ വിലകൾ ഇങ്ങനെ കുറച്ച് കുറച്ച്, സൗദി ഗവൺമെന്റും അതുപോലെ ദുബായ് ഗവൺമെന്റും അതേ എവിടെ എത്തി, അവര് സാമ്പത്തിക മാന്യത്തിൽ കൂപ്പകുത്തി പോയി. അല്ലാഹുവേ ഞങ്ങളെ നീ രക്ഷിക്കണേ. അല്ലാ മുഅ്മിനീങ്ങൾ അല്ലാഹു പരീക്ഷിക്കും അവര് ചെയ്യുന്ന വേണ്ടാത്തരങ്ങളെ കൊണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ എന്ന് മാത്രം ഇൻഷാ അല്ലാഹ്. ആ സാമ്പത്തിക മാന്യത നമ്മുടെ നാടിലേക്കും എത്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവേ നീ ഞങ്ങളെയും കാത്തു രക്ഷിക്കണേ അല്ലാഹ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ദുആ ചെയ്ത് ദിക്റിലേക്ക് കടക്കുമ്പോ, സലാത്തിലേക്ക് കടക്കുമ്പോ എല്ലാവരും തലമറിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ, മറക്കാത്തവർ തലമറക്കണം. ഇൻഷാ അല്ലാഹ് വളരെ അദബോടുകൂടി ഇരിക്കണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ ഇവിടത്തേക്ക് സലാത്തിന് സംഭാവന തന്നു. എന്ത്, ഗൾഫിൽ ജോലി കിട്ടി സന്തോഷത്തോടുകൂടി. അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. നേരത്തെ രണ്ടാൾ വന്നിട്ട് എൻ്റെ ക്യാൻസർ തന്നെ ഇല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു എന്ന് പറഞ്ഞ്, എങ്ങനെ നമ്മുടെ സലാത്തിൻ്റെ മജ്ലിസിൽ വന്നിട്ട് അൽഹംദുലില്ലാ മരിക്കാനായ മനുഷ്യനുണ്ടായിരുന്നു, ഈ സദസ്സിലുണ്ടോ എന്നറിയില്ല. അങ്ങനെ മരണത്തിലേക്ക് ആണ് ഡോക്ടർമാർ അയച്ചതെന്ന് പറഞ്ഞവരുണ്ട്. അൽഹംദുലില്ലാ, അല്ലയല്ലേ, അല്ലയല്ലേ ഇവിടെ പോറ്റി വളർത്തുന്നത്, അല്ലയല്ലേ ഏറ്റവും വലിയ കഴിവുള്ളവൻ. ഇൻഷാ അല്ലാ ആ പുന്നാര മുത്തിനെ വിളിച്ച് പടച്ച റബ്ബിനോട് നമുക്ക് ചോദിക്കണം. അല്ലാഹു നമ്മൾ സ്വീകരിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി. അൽഹംദുലില്ലാ 3 സലാത്തിന് ഇവിടെ വന്ന് ഒരു പൊതുവായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പൊതുകൾ, എങ്ങനെ പുതിയ ആപ്പിള കിട്ടാത്ത, ഞാൻ പറഞ്ഞല്ലോ 28-35 വയസ്സായ ഉമ്മമാര് സന്തോഷത്തോടുകൂടി നിങ്ങളെ സലാത്തിൽ വന്നു. അൽഹംദുലില്ലാ ഞാൻ എൻ്റെ സലാത്തല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട, കില്ലൂറിലെ തങ്ങളെ സലാത്ത്, ഹബീബായ തങ്ങളുടെ സലാത്താ. ആ സലാത്തിന്റെ മൂജിസത്ത, എനക്കൊരു മൂജിസത്തും ഇല്ല ജനങ്ങളെ. നിങ്ങൾക്കറിയോ നിങ്ങളുടെ, നിങ്ങൾ മനസ്സിലാക്കും ഇയാള് ഭയങ്കര സാധനമോ, എന്ത് വലിയ കമ്മീസൊക്കെ ഇട്ടിട്ട് തലപ്പാവെല്ലാം ധരിച്ചിട്ട് ഇയാള് ഭയങ്കരോ, റൂമിൽ ചെല്ലുമ്പോ ഇയാള് ഭയങ്കര സാധനം, ഒരു മണ്ണാങ്കട്ടയോ അല്ല. നമ്മള് ആലിമീങ്ങളെ ഹാദിമീങ്ങളാണ്, ഹബീബായ തങ്ങളെ ആശിഖീങ്ങളാകണം അല്ലേ, അവിടുത്തെ ചെറിയ മക്കളാകണം. അല്ലാഹുവേ ഞങ്ങൾക്ക് ആ നിലക്ക് ഭാഗ്യം തരണേ അല്ലാ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹു ഇത്രയും മയ്യത്ത് കൊണ്ടുവരല്, ഗൾഫിൽ മരണപ്പെട്ടാൽ മയ്യത്ത് കൊണ്ടുവരൽ ഫർള് എന്ന് മനസ്സിലാക്കിയത് പോലെയുണ്ട്. അതുകൊണ്ട് അങ്ങനെ എത്തണമെന്ന് പറഞ്ഞ് നേർച്ചയാക്കിയവരുണ്ട്. അല്ലാഹുവേ ആ കുടുംബത്തിൻ്റെ മനസ്സമാധാനം, ആ കുടുംബത്തിന് മനസ്സമാധാനം കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. ആ മരണപ്പെട്ടു പോയ അയാളുടെ ഖബറിടം നീ സ്വർഗത്തോപ്പാക്കണേ അല്ലാ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. നമ്മുടെ ദുആയിലേക്ക് കടക്കുന്നു, ഇൻഷാ അല്ലാ സലാത്തിലേക്ക് കടക്കുന്നു. ഹബീബായ തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ആയുധം ഏതാണ്, നിങ്ങൾ വലിയ ഡോക്ടർമാരടുത്ത് പോയി അവർ വലിയ ആയുധങ്ങളെടുത്ത് നിങ്ങളുടെ രോഗം ഇങ്ങനെ കത്തിരിച്ച് മാറ്റലല്ല. മുഅ്മിന്റെ ആയുധം പടച്ച റബ്ബിനോട് കേദിച്ച് മടങ്ങി പറയലാ. ആ പറയുന്ന മജ്ലിസാണ്. അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹുറിലമീൻ. സ്ഥലം വെച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 3,313 രൂപ. അല്ലാഹുവേ ആ പെണ്ണുങ്ങളുടെ അസുഖം നീ ശരിയാക്കി കൊടുക്കണേ അല്ലാഹ്. പൊതുവായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സംഭാവന വരുന്നുണ്ട്. നമ്മുടെ സലാത്തിലേക്ക് വന്നിട്ട് പൊതുവായിട്ടുണ്ട് അൽഹംദുലില്ലാ. അത് എൻ്റെ കറാമത്തല്ലാതെ ഞാൻ ഒരുപാട് വട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് പുന്നാര മുത്തിൻ്റെ മോജിദത്താൽ അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അല്ലാഹുവേ ഈ മജ്ലിസ് നിലനിർത്തി തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്
ഇനി ഈ സ്വലാത്തിന്റെ ഈ മാംസവും അരിയൊക്കെ തന്നവരുണ്ട്, അതിന്റെ പുറമെ ഞാൻ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാല്ലാ അതിനൊരുപാട് സാധനങ്ങൾ വേണം. ഇൻഷാല്ലാ ഈ മജ്ലിസിന് ഒരുപാട് ചെലവുണ്ട്. അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസൊക്കെ നീ നന്നാക്കി. അല്ലാ സാദാത്തിങ്ങളുടെ, താജുൽ ഉലമയുടെ, സയ്യിദ് മാലിക്കി തങ്ങളുടെ, ശൈഖുന കോട്ടൂർ ഉസ്താദ്, ഇങ്ങനെയുള്ള മഹാന്മാരെ നിങ്ങൾ ചൊല്ലിക്കോ മോനെ. അൽഹംദുലില്ലാ അങ്ങനെ ഞങ്ങൾ ചൊല്ലുകയാണ്. ചൊല്ലി ചൊല്ലി മതി വരാതെ ഖിയാമത്ത് നാൾ വരെ ഹബീബായ തങ്ങളുടെ പേരിൽ ഇവിടെ സ്വലാത്ത് നിലനിർത്തി തരണേ അല്ലാഹുവേ. അയ്യായിരത്തി ഒരു രൂപ ഒരാള് നേർച്ച ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇബ്രാഹിം എന്ന് പറയുന്ന ആള്. അല്ലാഹുവേ നീ സന്തോഷം കൊടുക്കണേ അല്ലാ, ആ കുടുംബത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ.